മോളെ എന്തു പറ്റി? എഴുന്നേക്ക് ഈശ്വര. ചേച്ചി, 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 എന്താ പറ്റിയെ? എന്താന്നറിയില്ല, തലചുറ്റി വീഴായിരുന്നു. വസുന്ധര ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിലും അതിന്റെ ലക്ഷണങ്ങളൊന്നും മോക്കില്ല എന്ന്. ഇപ്പൊ കണ്ടില്ലേ? എന്ന് വെച്ചാ ശരീരം ശ്രദ്ധിക്കാതെയല്ലേ നടക്കുന്നത്? അമ്മായിമ്മയാണെങ്കി ഇതൊന്നും അറിഞ്ഞ മട്ടുമില്ല. എന്നെ കുറ്റപ്പെടുത്താൻ ഒരു അവസരം കിട്ടിയാ ഏട്ടത്തിയത് വെറുതെ കളയരുത്. ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞത്. ഞാൻ ഡോക്ടറെ വിളിക്കാം. ആ വിളിച്ചേ. അതിന്റെയൊന്നും ആവശ്യമില്ല. ആവശ്യമില്ലെന്ന് മോളാണോ തീരുമാനിക്കുന്നത്? നമുക്കേതായാലും ദൈവം സഹായിച്ച് ഇങ്ങോട്ട് വരാൻ ഡോക്ടർമാരുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, പിന്നെന്താ വിളിച്ചാല്? മോളെ കുടിക്ക്. അത് വലിയ കുഴപ്പമില്ലെങ്കിൽ ഡോക്ടറെ വിളിക്കണം മുത്തശ്ശ. മോൾ ഇങ്ങനെ പറഞ്ഞാലോ, ഇനി ബി പിയിലെ വേരിയേഷൻ എങ്ങാനും വന്നിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. ഇന്നലെ എന്താന്നറിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ടായിരിക്കും രാവിലെ തലചുറ്റി വീണ. ആയിക്കോട്ടെ, ഒരു ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സമാധാനമാവും. ഞാൻ ഡോക്ടറെ വിളിക്കാം. ചെല്ലു. ബി പി ഒക്കെ നോർമലാ. പിന്നെ ഞാൻ തന്ന വൈറ്റമിൻ ടാബ്ലറ്റ് കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഡോക്ടറെ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് തുടക്കത്തെ സാധാരണ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ്. നവ്യയിൽ എങ്ങനെ സാധാരണ പെൺകുട്ടികളെ പോലെ തളർച്ചയും ക്ഷീണമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നവ്യ അത്രയ്ക്ക് ഹെൽത്തിയാ, അതുകൊണ്ടാ. രാത്രിയിൽ എനിക്കൊരു ഗ്ലാസ് പാല് തരാറുണ്ട്. ഇനി അതിനകത്ത് ഉറങ്ങാതിരിക്കാൻ വല്ലതും കലർത്തുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നീ എന്താ നവ്യ അങ്ങനെ പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അടുക്കളയിൽ കയറിക്കൂടെ. നിനക്ക് വേണ്ടതൊക്കെ നിനക്ക് തന്നെ എടുത്ത് കഴിച്ചുകൂടെ. എനിക്ക് വയ്യാത്തോണ്ടാ. വയ്യാത്തോണ്ടൊന്നും അല്ല, നവ്യക്ക് അതിന് കഴിയില്ല.